റേഷൻ അരിയും ഉള്ള വിലയ്ക്ക് കൊടുക്കുന്നിടമുണ്ടേ, പഞ്ഞം കേറി മുടിഞ്ഞൊരു നാടുണ്ടേ, റേഷൻ അരിയും ഉള്ള വിലയ്ക്ക് കൊടുക്കുന്നിടമുണ്ടേ, വാഗ്ദാനങ്ങൾ നൽകി മുങ്ങും മന്ത്രിയുണ്ടേ, ചിരിച്ചുകൊണ്ട് ഇവർ കഴുത്തറക്കുന്നുണ്ടേ, ഇത് മൊത്തം പൊതുജനം സഹിക്കുന്നുണ്ടേ. പഞ്ഞം കേറി മുടിഞ്ഞൊരു നാടുണ്ടേ, റേഷൻ അരിയും കൊള്ള വിലയ്ക്ക് കൊടുക്കുന്നിടമുണ്ടേ. ഞാൻ ഭരിച്ചിരുന്ന കാലത്ത് ഐശ്വര്യം സമൃദ്ധി ഒന്നും ഇപ്പൊ ഇല്ലെന്നാണോ താൻ ഈ പറയണേ? എല്ലാം യാത്രക്കാരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക്. കൂക്കൂ കൂക്കു തീവണ്ടി, കൂകിപ്പായും തീവണ്ടി, കൽക്കരി തിന്നും തീവണ്ടി, വെള്ളം മോന്തും തീവണ്ടിയായ കുരിശുറാം എക്സ്പ്രസ് പരശുറാം എക്സ്പ്രസ് പാളം തെറ്റിയില്ലെങ്കിൽ 24 മണിക്കൂറിനുള്ളിൽ 1 നമ്പർ പ്ലാറ്റ്ഫോമിൽ എത്തിച്ചേരുന്നതാണ്. പഹലേ മഹിനേമേ ആനേവാലേ പരശുരാം എക്സ്പ്രസ് ഗാഡി ആടി ആടി ആതി ഹേ, പ്ലാറ്റ്ഫോം നമ്പർ 1 2 കെ ലിയ മേ ദിൽ വാലേ ദുൽഹനിയ ലേ ജായെങ്കിൽ. വണക്കം നിയർകളെ, തായ്മാർഗളെ, അന്ത് വെളിനാട്ടേക്ക് പോക വേണ്ടിയ അരുമയാണ് ഏഴേ മക്കളെ, എങ്കിരുന്തോ വന്ന് ഇന്ന സ്റ്റേഷനിൽ നിപ്പാറ്റി എങ്കയോ പോക വേണ്ടിയ അന്ത പരശുറാം വണ്ടി നാളെ കാലയിലേ വരുമെന്ന് നനക്കുന്നു. അന്ത വണ്ടി വരില്ലേണ്ടാ എന്നെ മണ്ണിച്ചിടുങ്കോ സ്വാമി. എന്തു ടെസ്റ്റ്? നല്ല കണ്ടുപിടിച്ചിട്ടുണ്ടല്ലോ. ഐ, നിങ്ങളല്ലേ ഓണത്തിനിടയ്ക്ക് പുട്ടുകച്ചവടത്തിന്റെ ആൾക്കാര്? അല്ല, കഴിഞ്ഞ വർഷത്തെ 7 ഭാഗം ഞാൻ കേട്ടേ, അടിപൊളിയായിരുന്നു, ഒരു വെട്ടിച്ചില് സാധനം, സൂപ്പർ. ഇപ്രാവശ്യം ഇല്ലേ? പിന്നെ ഉണ്ടോന്ന? പിന്നെ നിങ്ങളെ കാസറ്റിലൂടെ കുന്ത്രാണ്ടം കണ്ടിട്ടല്ലേ, നേരിട്ട് കാണുന്ന ആദ്യമായിട്ടേ. നമുക്കൊരു നാരങ്ങളിൽ അങ്ങോട്ട് പൂശിയാലോ? ഞങ്ങൾ കഴിച്ചതാ. നിങ്ങളൊക്കെ ഒന്ന് പരിചയപ്പെടാൻ കഴിഞ്ഞാൽ കൊള്ളാനുണ്ട്. ഓ, അതിനെന്താ പരിചയപ്പെടാലോ? എന്റെ പേര് ഹരിശ്രീ മാർട്ടിൻ, ഇത് രഘു കളമശ്ശേരി, പിന്നെ അൻസാർ, ഷിജു അഞ്ജുമന, കോട്ടയം സോമരാജ്, സാജൻ പള്ളുരുത്തി, മനോജ് ഗിന്നസ്, പ്രദീപ് പള്ളുരുത്തി, ഇത് പിന്നെ കലാഭവൻ ജോഷി, പിന്നെ ആശയം സംവിധാനം ദേ നിൽക്കുന്നു സൈമൺ ജെ നവോദയ. കൊള്ളാലോ, പരിചയപ്പെടാൻ കഴിഞ്ഞു, വളരെ സന്തോഷം. അപ്പൊ പഴയ പോലെ തന്നെയല്ലേ സാധനം? പിന്നെ പഴയ പോലെ തന്നെയാണെന്ന്, അതിലും സൂപ്പർ അല്ലേ ചേട്ടാ. ഓണത്തിനിടയ്ക്ക് പുട്ടുകച്ചോടം 8 ഭാഗം കേൾക്കാം ധൈര്യസമേതം, ചിരിക്കാം കുടുംബസമേതം. അന്നാരോരും അറിയാതെ സർക്കാരും പൊട്ടിച്ചു ബോംബ്.
ഇറാനിൽ ബോംബോം, ഈറാനിൽ ബോംബോം, അഞ്ചാറ് ബോംബോം. ഈ ഓണമായിട്ട് ഞാൻ ആറയിട്ട് പറയാം, ഏറിയിട്ടത് ഞാൻ അല്ല തിരുമേനി. തിരുമേനി നീ അല്ലേ പിന്നെ ആറ് ഏണിട്ടത്? അതേ ഏണിയല്ല, റെയിൽവേ പാലത്തിന്റെ കഷ്ണങ്ങളാണ്. ഏത് ഈ പിശാശി? ഞാനൊരു പാപം വൈദ്യനാണ്. അപ്പൊ നീയാണല്ലേ ഏണി വെച്ചറിഞ്ഞത്? എന്റെ പൊന്നി ചേട്ടാ, ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ മരുന്ന് വെച്ച് നിക്കണേരുന്നു, പെട്ടെന്നാണ് ഒരൊറ്റ പൊട്ട്. കണ്ണോർ നോക്കിയപ്പോ ഞാനിവിടെ ഉണ്ട്. എന്താ പൊട്ടിയത്? ബോംബ്. കേരളത്തിലും ബോംബോ? കേരളത്തിലും മാത്രമല്ല ഇന്ത്യയിലും മൊത്തം ആഹാരത്തിന് മുമ്പും പിമ്പും പലവട്ടം ബോംബ് പൊട്ടും. ഇത് പോരാഞ്ഞിട്ട് പാകിസ്ഥാനിൽ ആറ് ബോംബ് പൊട്ടിച്ചിരിക്കുന്നു. പൊട്ടിച്ചിരിക്കുന്ന ബാബ ഞാൻ ആദ്യമായിട്ട് കേൾക്കുവാണ്. എനിക്ക് ചിരിക്കാൻ മേലേ. അതെ, നിങ്ങളൊക്കെ ആരാ? എനിക്ക് വളരെയധികം എന്റെ പാതാളേരിയയിൽ കയറിട്ട് ഞാൻ ആരാണെന്ന് ചോദിക്കാൻ നീ ആരുടെ എത്തണ്ടി? തിരുവേരി, ഇവിടെ വരുന്ന ഗോസ്റ്റുകളോട് ഇങ്ങനെ പെരുമാറരുത്. ഡബിൾ ഡീസൻസ് കീപ്പ് ചെയ്യണം. ഗോസ്റ്റ് നിന്റെ തണ്ട. സംശയമില്ല, ഇവ മലയാളി തന്നെ. ഹലോ, ഞാൻ പറയാം, ഇത് മാവേലി തമ്പുരാൻ. അതെ, ഞാൻ മാവേലി തമ്പുരാൻ. ജാ ഡ്യൂപേലി തമ്പുരാൻ. ഡ്യൂപേ അല്ല പറം, ഡ്യൂപേലി. ഓണമായല്ലേ, മാവേലി കേരളത്തിൽ വരുന്നില്ലേ? വരുന്നില്ലേ? വരണ്ട, അവിടെ ഉപരോധം ഏർപ്പെടുത്തിയിരിക്കുന്നു. അതുകൊണ്ട് എന്ത് ഉപയോഗം? ഉപരോധം ഏർപ്പെടുത്തിയാലും ഉപവാസം ഏർപ്പെടുത്താതിരുന്നാ മതിയായിരുന്നു. ഞാൻ പട്ടിണി കിടന്ന് ചത്തുപോകും. ഒരു കണക്കിന് കേരളത്തിലേക്ക് വരാതിരിക്കുന്നതാ നല്ലത്. ഒരുത്തനും എന്നെ മൈൻഡ് ചെയ്യുന്നില്ലല്ലോ. മൈൻഡ് ചെയ്യാൻ മാർഗമുണ്ട് തിരുമേനി, ഒരൊറ്റ ബോംബ് പൊട്ടിച്ചാ മതി. ബോംബ് പൊട്ടിച്ചാ ഫേമസ് ആകോ? അതെങ്കിലെ പിന്നെ ടാപ്പാ ടാപ്പാന്ന് ബോംബ് പൊട്ടിച്ചല്ലേ സർക്കാർ വരട്ട് ഇപ്പൊ ടിപ്പാന്ന് ഫേമസ് ആയത്? എനിക്കും ഫേമസ് ആകണം. ഫേമസ് ആകാൻ തന്റെ വല്ല ബോംബുണ്ടോ? തിരുമേനിക്ക് ഏത് ടൈപ്പ് ബോംബാണ് വേണ്ടത്? ഏത് ടൈപ്പ് ഓടെങ്കിലും ഉണ്ടാക്കി തരാം. പാരോളിജ്യ ബോംബായ നിന്നപ്പിൽ പൊട്ടിക്കുന്ന ക്രാ ബോംബ്, അണുബോംബ്, ചുണബോംബ്, ചുണ്ണാ ബോംബ്, മരണോളിജ്യ ബോംബായ കിടന്നകിടപ്പിൽ പൊട്ടിക്കുന്ന കൈ ബോംബ്, ടൈ ബോംബ്, ഭീകര ബീരങ്കി ബോംബ്, ലെതർ ബെൽറ്റ് ബോംബ്. ഇതിനെല്ലാം പുറമെ സൈലന്റ് പ്ലേസുകൾ വയലന്റ് ആക്കുന്ന ഡിങ്കോൾ ഓഫീസിൽ വെച്ച് മാർക്കറ്റിൽ ഇറക്കുന്ന ഡിറ്റക്ടീവ് ബോംബുകളായ ടേ ബോംബ്, ടോ ബോംബ്, ടമാർ ബോംബ്, പടാർ ബോംബ്. കൂടാതെ അയ്യോ അമ്മ അച്ഛാ ഞാൻ ചത്തേ എന്ന് അലർ വിളിച്ചിതാക്കുന്ന മെയ്ഡ് ഇൻ ജപ്പാൻ ജർമ്മനി സീരി വെച്ചിറക്കുന്ന ഹഡാറ് തകരാറ് ബോംബായ ടസ്കർ ബോംബ്. അന്വേഷിച്ച് നടന്നാൽ പോലും കിട്ടാത്ത ബ്രാഞ്ചുകളില്ലാത്ത മെയ്ഡ് ഇൻ കേരള ബോംബായ ബുൾസൈ ബോംബ്. മ്യൂസിക് ടച്ചുള്ള ജിങ്കിൾ ചിക്കി ബോംബ്, ജിൽജിൽ ചിക്കി ബോംബ്. ഇതിനെല്ലാം പുറമെ ചെറുപ്പക്കാരെ കൺട്രോൾ തെറ്റിച്ച് സമനില തെറ്റിക്കുന്ന ഹൈലൈറ്റ് ബോംബായ സെക്സ് ബോംബ്. സെക്സ് ബോംബോ? ഈ കുന്ത്രണ്ട് എങ്ങനെ ഉണ്ടാക്കുക? സെക്സ് ബോംബിന് വേണ്ട അസംസ്കൃത വസ്തുക്കൾ താഴെ പറയുന്നവയാണ് തിരുമേനി. ഉത്തമ കുടുംബിനികൾ എന്നറിയപ്പെടുന്ന സിനിമാ നടികളായ അനുരാധ, സിൽക്ക്, സ്മിത, രംഭ, ഡിസ്കോ ശാന്തി എന്നിവർ അഭിനയിച്ച റെക്കോർഡ് വിരിച്ച കളർ സിനിമയുടെ സെൻസർ ചെയ്ത് സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന കട്ട് പീസുകൾ എന്നറിയപ്പെടുന്ന നെഗറ്റീവുകൾ 15 റീൽ വാങ്ങി അതിൽ തൊട്ട് നമസ്കരിച്ച് 12 കോപ്പി വീതം എടുത്ത് ഉത്തക്കരം വെള്ളത്തിലിട്ട് തിളപ്പിച്ച് എന്നിട്ട് അതിൽ സത്യൻ, ജയൻ, നസീർ കാലഘട്ടങ്ങളിൽ ക്യാബറ കളിച്ച നർത്തകിമാരുടെ വസ്ത്രങ്ങൾ 1.5 kg വീതം എടുത്ത് നന്നായി അതിലിട്ട് പുഴുങ്ങുക. ശേഷം ഒരു മാസം പഴക്കമുള്ള റേഷനരിയുടെ കഞ്ഞിവെള്ളത്തിൽ മുക്കി പഴയ പോലീസുകാരുടെ മുന്നോട്ട് തള്ളി നിൽക്കുന്ന കളിസം പോലെ മട്ടിക്കൂട്ടാതെ വട്ടി പോലെ തേച്ചെടുക്കുക. എന്നിട്ട് നല്ലൊരു മുഹൂർത്തം നോക്കി മിണ്ടാതെ നിന്ന് മുറ്റത്തെ കിറങ്ങി കൈകൊട്ടി കാക്കെ വിളിച്ചു വരുത്തി നാണം കെടുത്തി മണ്ണെണ്ണൊഴിച്ച് കത്തിച്ച് കളയുക. അതിനുശേഷം തുണി കത്തിച്ച് കിട്ടിയ ചാരം, ഓർ അല്ലെങ്കിൽ ആഷ് വാരിയെടുത്ത് കൈവെള്ളയിലിട്ട് ഉരുട്ടി എണ്ണയൊഴിച്ച് മയപ്പെടുത്തി ഉണ്ടയാക്കുക. എന്നിട്ട് ക്രിക്കറ്റ് കളിക്കാരി ബോളിൽ തുപ്പും പോലെ ഉണ്ടയിൽ തുപ്പുക. ഇപ്പൊ തുപ്പണ്ട, അപ്പ തുപ്പിയാൽ മതി. ശേഷം മുടുമുണ്ണിന്റെ ഒരറ്റം എന്ന ശബ്ദം കേൾക്കാതെ വലിച്ചു കീറി ഉണക്കി അതിലിട്ട് പൊതിഞ്ഞ് ഇടത് കയ്യിൽ പിടിക്കുക. എന്നിട്ട് പ്രിയാര് വലത് കൈകൊണ്ട് അരഞ്ഞാണച്ചരട് വൈരാഗ്യത്തോടെ വലിച്ചു പൊട്ടിക്കുക. ഇപ്പൊ ബോംബായി, ബോംബിന് തിരിയായി. ഈ ബോംബ് വലത് കൈയിൽ പിടിച്ച് ഇടത് കൈ മുന്നോട്ട് വെച്ച് ഒരടി മുന്നോട്ട് മാറി കമഴ്ന്നു വീണ് നമസ്കരിച്ച് ചാടി എഴുന്നേറ്റ് 1, 2, 3 പറഞ്ഞ് തെക്കോട്ടേക്ക് എറിയുക. ഉണ്ട വീണണം പഞ്ചായത്ത് കിണർ പോലെയായില്ലെങ്കിൽ മടി വേണ്ട, വീണ്ടും വരിക. നിങ്ങളുടെ ജലവിൽ തന്നെ വേറെ ഉണ്ട ഉണ്ടാക്കി തരാം. ഈ ബോംബ് വേണ്ട, എനിക്കൊരു സാധാ ബോംബ് മതി. സാധാ ബോംബ് ഉണ്ടാക്കാൻ അധികം നേരം വേണ്ട. ഞാൻ പറയുന്ന സാധനങ്ങൾ എന്റെ പെട്ടിയിൽ നിന്ന് എടുത്ത് പുറത്തേക്ക് വെച്ചാൽ മാത്രം മതി. പാമ്പൊമ്പത്, ചെമ്പിന്റെ കൂമ്പമ്പത്, ബമ്മന്റെ ചെമ്പമുടി 80, കൊലകൊമ്പന്റെ കൊമ്പിന്റെ തുമ്പ് 99, H2SO4 4 dozen, NH47 1 km, AK47 3 teaspoon, ജെയിംസ്പോണ്ട് 007 1 cup, നോ വേക്കൻസി അഥവാ വിറ്റാമിൻ ABC ഓരോ ചിരട്ട വീതം. സ്വയബോധം ആവശ്യത്തിന്, പരിസരബോധം അനാവശ്യത്തിന്, ഉപരോധം അത്യാവശ്യത്തിന്. ടൈറ്റാനിക് തൊണ്ട് കളഞ്ഞത് 3, ടെമ്പർ പോയ തുരുമ്പോട് കൂടിയ ചെമ്പ് കമ്പി 1/2 inch നീളത്തിൽ 5 ബോണ്ട 2, ബണ്ണ് 4, ബദാംപരിപ്പല്ലെങ്കിൽ സദാ ഹുസൈൻ ഉണക്കി പൊടിച്ചത് 1 cup, ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ താല്പര്യം 100 g. ഇതെല്ലാം എടുത്തോ? എല്ലാം എടുത്തു. ഇനി അതെല്ലാം കൂടി വാരിക്കൂട്ടി ഒരു തുണിയിൽ പൊതിഞ്ഞ് നന്നായി മുറുക്കി കെട്ടുക. ശേഷം ഒരു തിരിയും വയ്ക്കുക. വെച്ചോ? വച്ചു. ഇപ്പോൾ സാധാരണ ബോംബ് റെഡിയായി കഴിഞ്ഞു തിരുമേനി. അയ്യോ, കറണ്ട് പോയില്ല ഡൂപ്പേ. നീ ആ തിരി ഒന്ന് കത്തിച്ചേ. ഇപ്പൊ കത്തിക്കാ തിരുമേനി. ഇതെന്താ ഭയങ്കര പുകം മണക്കെ വരണ്ടല്ലോ തിരുമേനി. കത്തിച്ച തിരി മാറിപ്പോയി. ബോംബിന്റെ തിരിക്ക് തീ കൊടുത്തു. പ്രിയപ്പെട്ട 9 വാർഡ് നിവാസികളെ, ദരിദ്രവാസികളെ, ജനകീയാസൂത്രണത്തിന്റെ ഭാഗമായി ഇന്നിവിടെ കോഴിക്കുഞ്ഞുങ്ങളെ വിതരണം ചെയ്യുന്നതാണ്.
കോഴി പറഞ്ഞു വന്നിട്ട് കോഴിയെ കിട്ടിയാൽ രണ്ടുണ്ട് കാര്യം. കോഴിക്കാത്ത തെങ്ങിനിടാം, കോഴിപ്പപ്പെടുത്ത് ചെവിയിലിട്ട് കറക്കി നേരം കളയാം. ബഹുമാനപ്പെട്ട കോഴി എത്തിയാൽ ഉടനെ മന്ത്രിയെ വിതരണം ചെയ്യുന്നതായിരിക്കും. ക്ഷമിക്കണം, ബഹുമാനപ്പെട്ട മന്ത്രി എത്തിയാൽ ഉടനെ കോഴിയെ വിതരണം ചെയ്യുന്നതായിരിക്കും. നമ്മള് പാതാളത്തിന്ന് ബോംബ് പൊട്ടി വന്ന സ്ഥലം കോഴിക്കോടാണോ? കോഴിക്കോടല്ല, കോഴിക്കൂടാ. കട്ടിലെ നിറയെ കോഴികൾ. തിരുപേരുടെ ബാലാകെ മറുകാണല്ലോ. കഷ്ടം കഷ്ടല്ലടത്, കാഷ്ട കോഴിയുടെ കാഷ്ടല്ലേ കാഷ്ടം. ഭയങ്കര താറ്റും. ആരമ്മാവ് വരണ്ടല്ലോ. എന്റെ അമ്മാവാ? അല്ലേ, അതാ മനസ്സിലായില്ലല്ലോ. ഞാൻ മാവേലി. മാവേലി ഇരുന്നാ എന്റെ പൊന്ന് മാവേലി. ഡേ, കൊറേ കോയിനെ സൗജന്യമായിട്ട് കിട്ടി, എല്ലാം തൂട്ടി വിട്ട് ചത്തുപോയി. അയ്യോ. അല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? ഈ കോഴിനെ മേടിക്കാൻ വേണ്ടിയാണ് അങ്ങോട്ട് വന്നത്. ഏയ്, ഓണക്കാലൊക്കെ അല്ലേ, ഞാൻ നാട് കാണാനായിട്ടൊന്നും ഇറങ്ങിയതാ. എന്റെ പൊന്ന് മാവേലി, ഇനി എന്ത് കാണാനാ? എന്നെ മുടിഞ്ഞു പോയില്ലേ. പഞ്ഞം കേറി മുടിഞ്ഞൊരു നാടുണ്ടേ, റേഷൻ അരിയും ഉള്ള വിലയ്ക്ക് കൊടുക്കുന്നിടമുണ്ടേ. പഞ്ഞം കേറി മുടിഞ്ഞൊരു നാടുണ്ടേ, റേഷൻ അരിയും ഉള്ള വിലയ്ക്ക് കൊടുക്കുന്നിടമുണ്ടേ. വാഗ്ദാനങ്ങൾ നൽകി മുങ്ങും മന്ത്രിയുണ്ടേ, ചിരിച്ചുകൊണ്ട് ഇവർ കഴുത്തറക്കുന്നുണ്ടേ. ഇത് മൊത്തം പൊതുജനം സഹിക്കുന്നുണ്ടേ. പഞ്ഞം കേറി മുടിഞ്ഞൊരു നാടുണ്ടേ, റേഷൻ അരിയും കൊള്ള വിലയ്ക്ക് കൊടുക്കുന്നിടമുണ്ടേ. ഞാൻ ഭരിച്ചിരുന്ന കാലത്ത് ഐശ്വര്യം സമൃദ്ധിയൊന്നും ഇപ്പൊ ഇല്ലെന്നാണോ താനീ പറയണേ? ഞാൻ പോയതോടുകൂടി എന്റെ നാടൊരു പരിവായില്ലേ, എനിക്കതിൽ സങ്കടമുണ്ട്. തിരുവോണ നാളിൽ പോലും നാണം മറയ്ക്കാനായി ഉടുമുണ്ടുവാങ്ങാൻ പോലും ഇവിടെ പഞ്ഞമാ. ഒരുപാടു നേരം ക്യൂവിൽ പലരോടു തമ്മിൽ തല്ലി വാങ്ങുന്നൊരരിയോ മുഴുവൻ പുഴുവും തല്ലുമാ. ഒരു കാറ്റു വീശും നേരം പോകുന്ന കറണ്ടുണ്ടിവിടെ, അതിൻ വില്ല് കാണും നേരം കരയുന്ന ജനമുണ്ടിവിടെ. ഈ നാട് മൊത്തം ചളമായി കുളമായി കേരളം. പഞ്ഞം കേറി മുടിഞ്ഞൊരു നാടുണ്ടേ, റേഷൻ അരിയും കൊള്ള വിലയ്ക്ക് കൊടുക്കുന്നിടമുണ്ടേ. ജനകീയ സൂത്രണമിപ്പോ ഒരു നല്ല സൂത്രപ്പണിയ, നാട്ടാരെ വഞ്ചിക്കാനൊരെളുപ്പം മാർഗമാ. കക്കുന്ന കാര്യത്തിന്ന ഒക്കുന്നു പാർട്ടിക്കാരും, മുക്കുന്നു പലതും ഗ്രൂപ്പ് പോലും മറന്നവർ. ഒരു നല്ല ഭരണം കാണാൻ കരയുന്ന ജനമുണ്ടിവിടെ.
ഇടേ അതിലായി വോട്ടുകൾ ചെയ്ത് തളരുന്ന ജനമുണ്ടിവിടേ പാതാളമിതിലും വേദം കുളമായി കേരളം പഞ്ഞം കേറി മുടിഞ്ഞൊരു നാടുണ്ടേ റേഷനരിയും കൊള്ള വിലയ്ക്ക് കൊടുക്കുന്നിടമുണ്ടേ വാഗ്ദാനങ്ങൾ നൽകി മുങ്ങും മന്ത്രിയുണ്ടേ ചിരിച്ചുകൊണ്ട് ഇവർ കഴുത്തറക്കുന്നുണ്ടേ ഇത് മൊത്തം പൊതുജനം സഹിക്കുന്നുണ്ടേ പഞ്ഞം കേറി മുടിഞ്ഞൊരു നാടുണ്ടേ റേഷനരിയും കൊള്ള വിലയ്ക്ക് കൊടുക്കുന്നിടമുണ്ടേ ഞാൻ
ആദ്യം തുടങ്ങിയാലിടക്കിട സിനിമ അതിന്റെ ഗ്യാപ്പിൽ അടിക്കടി തടസ്സം ഒട്ടു സൂചി കട്ട ചായ പാട്ടക്കപ്പയ്ക്ക് പോലും പരസ്യം വയ്യ വയ്യ മുട്ടപ്പോ ടി വി തുറക്കാൻ മേലോ ദൂരദർശൻ പരസ്യം കൊണ്ടാറാട്ടോ വാർത്തക്കിടയിൽ നമുക്ക് കാണിക്കും പരസ്യം. എന്നാ പിന്നെ ഈ പൊട്ടന്മാരെ വിട്ടിപ്പൊട്ടി തട്ടിപ്പൊട്ടിച്ച് എല്ലാ സിനിമ കൊട്ടയിലേക്കും പോയി കൊടുക്കാ. എന്തും നീ ഭാവിയിലൊക്കെ പറയണത്? സിനിമാ കൊട്ടയ്ക്ക് ഇന്ന് അവിടുത്തെ സ്ഥിതി എന്താണെന്ന് അറിയാമോ?
സ്വാതന്ത്ര്യത്തിന്റെ 50-ാം വാർഷികം ആഘോഷിച്ചിട്ടും നാടിന് പുരോഗതി ഒന്നും കാണുന്നില്ലല്ലോ ടൂപ്പ്. ആര് പറഞ്ഞു തിരുമേനി പുരോഗതി ഇല്ലെന്ന്? എല്ലാ സാധനത്തിനും വില കൂടിയില്ലേ? ഇതെല്ലാം പുരോഗതി അല്ലേ തിരുമേനി? ഇതിനെ പുരോഗതി എന്നല്ല പറയാ, അധോഗതിനോ. തിരുമേനി, അപ്പുക്കുട്ടൻ എന്ന് പറയുന്ന നേതാവിന്റെ വീടാണ്, നമുക്കത് കേറി നോക്കിയാലോ? കേറി നോക്കാം. അതെ, ഇവിടെ ആരുല്ലേ അപ്പുക്കുട്ട? തൊപ്പിക്കാരായി അപ്പ കല്യാണം. നമസ്കാരം. ഇതെന്ത് ഇത്ര വലിയ നമസ്കാരം? അത് നമസ്കാരത്തിന്റെ ഇടയിൽ ഒരു കോട്ടുവാ കേറി വന്നതാ, രണ്ടും കൂടി മിക്സായി പോയി. എന്താ പതിവില്ലാതെ രണ്ടാളും കൂടി? 50-ാം വാർഷികല്ലേ, ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് കരുതി. ആര് പറഞ്ഞു 50-ാം വാർഷികമാണെന്ന്? ഇത് 70-ാം വാർഷികമാണ്. എനിക്കിന്ന് 70 വയസ്സ് കഴിഞ്ഞു. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് 50 അല്ലേ ആയുള്ളൂ. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയോ എന്ന്? ആഗസ്റ്റ് 5 അർദ്ധരാത്രിക്ക് ഓർമ്മയില്ലേ? ഓ, അർദ്ധരാത്രി ആയിരുന്നല്ലേ. സോറി, ഞാൻ ഭയങ്കര ഉറക്കായിരുന്നു. താങ്കൾ എങ്ങനെ ഈ സ്വാതന്ത്ര്യ സമരത്തിലൊക്കെ പങ്കെടുത്തിട്ടുണ്ടോ? ഒളിവിലൊക്കെ താമസിച്ചിട്ടുണ്ടോ? ഒളിവിലൊന്നും താമസിച്ചിട്ടില്ല, വളവിൽ ഒരു 5-6 കൊല്ലം താമസിച്ചിട്ടുണ്ട്. അതല്ല, ഒളിച്ചു താമസിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ, പണ്ടൊരു പീഡന കേസിൽ ഒളിച്ചു താമസിച്ചിട്ടുണ്ട്. ഇപ്പോഴും എന്നെ പിടുത്ത് കിട്ടിയിട്ടില്ല. ആള് കൊള്ളാലോ ടൂപ്പേ. അതെ, അന്ന് വെള്ളക്കാരായിരുന്നല്ലോ കൂടുതലും. വെള്ളക്കാറോ? ചുവന്ന കാറ്, മഞ്ഞ കാറ്, നീലക്കാറ്, പച്ചക്കാറ്, അങ്ങനെ പല തരത്തിലുള്ള കാറുകളുണ്ടായിരുന്നു. ഞാൻ ഉദ്ദേശിച്ചത് ആ കാറല്ല, ബ്രിട്ടീഷ് കാർ. ഓ, ഉഗ്രം കാറല്ലേ ബ്രിട്ടീഷ് കാർ? നല്ല മൈലേജ് അല്ലേ? ഡൂപ്പേ, ഇയാള് ഡ്യൂപ്ലിക്കേറ്റ് സേനാനിയാന്നാ തോന്നണേ. ശരിയാ തിരുമേനി, ഇയാൾ ഒറിജിനൽ ഡ്യൂപ്പാ. അതെ, ഈ ജാലിയൻവാലാബാഗിനെ പറ്റി എന്താ അഭിപ്രായം? അത് അത്ര വലിയ ബാഗ് ഒന്നും അല്ല. ഇന്നിപ്പോ അതിനും ക്വാളിറ്റിയുള്ള ഒരുപാട് ബാഗുകൾ മാർക്കറ്റിൽ ഉണ്ടല്ലോ. അല്ലേ, ഈ സുഭാഷ് ചന്ദ്രബോസ്? മൂന്നുപേരും ഇണമില്ലാത്ത സുഹൃത്തുക്കളല്ലേ. ആര്? സുഭാഷും ചന്ദ്രനും ബോസും. ഈ സത്യാഗ്രഹം അല്ലതും? സത്യം പറയാലോ, എനിക്കങ്ങനെ വലിയ അത്യാഗ്രഹങ്ങളൊന്നും ഇല്ല. അതെ, ഒരു നിസാര ചോദ്യം, ഗാന്ധിനെ അറിയോ? ഗാന്ധിനെ അറിയോന്നോ? ഫിറോസ് ഗാന്ധി, ഇന്ദിരാഗാന്ധി, രാജീവ് ഗാന്ധി, രാഹുൽ ഗാന്ധി, സോണിയാഗാന്ധി, സൂര്യഗാന്ധി, മുഖഗാന്ധി. ഹലോ, ഒക്ടോബർ 2 കുറിച്ച് എന്താ അഭിപ്രായം? ഒക്ടോബർ 2 ഒരിക്കലും ഞാൻ മറക്കില്ല. എങ്ങനെ മറക്കും? അന്ന് എന്റെ മൂത്തവന് കരുപ്പന്റെ അസുഖം വന്ന് ഞാൻ ആശുപത്രി പോയ ദിവസമല്ലേ? ഇവിടെ ആകെ ചളവാകുമെന്നാ തോന്നുന്നു. ചേട്ടാ, ഒന്നുകൂടി ഓർത്ത് നോക്ക്, ഒക്ടോബർ 2 വല്ല പ്രത്യേകതയും ഉണ്ടോ? ഒരു പ്രത്യേകത രാഷ്ട്രത്തിന് വേണ്ടി, അതായത് നിനക്കൊക്കെ സ്വാതന്ത്ര്യം നേടിത്തരാൻ വേണ്ടി അഹോരാത്രം വെള്ളക്കാരുമായി പടപരുത്തിയ ആ മഹാത്മാവിനെ നിനക്ക് ഓർമ്മയില്ലടോ? അതാണ് ഗാന്ധി, മോഹൻദാസ് കരംചന്ദ് ഗാന്ധി. നിന്നെ പോലുള്ള അഴിമതിക്കാരുടെ അക്രമവും പേക്കൂത്തും കണ്ട് നാൽക്കവലകളിൽ പ്രതിമയായി നിൽക്കുന്ന ആ മനുഷ്യന് ജീവൻ വെച്ചാൽ ആ കയ്യിലിരിക്കുന്ന വടി കൊണ്ട് നിന്റെ ഒക്കെ തലമുണ്ട് മനസ്സിലായോ ഗാന്ധിജി ആരാണെന്ന്? അയ്യോ, ഞാൻ ഈ 10-ൻ്റെയും 100-ൻ്റെയും നോട്ടില് മാത്രമേ ആ ചങ്ങാതിനെ കണ്ടിട്ടുള്ളൂ. അല്ലാണ്ട് അങ്ങനെ കുറിച്ച് എനിക്കൊന്നും അറിയില്ല. 10-ൻ്റെ നോട്ടിലും 100-ൻ്റെ നോട്ടിലും ഗാന്ധിജി ചിരിക്കുന്നു. കരുണാമയനാം രാഷ്ട്രപിതാവ്, പലതും സഹിക്കുന്നു. 10-ൻ്റെ നോട്ടിലും 100-ൻ്റെ നോട്ടിലും ഗാന്ധിജി ചിരിക്കുന്നു. ആ കരുണാമയനാം രാഷ്ട്രപിതാവ്, പലതും സഹിക്കുന്നു. ൊടുവിൽ ഗാന്ധിജി മരിക്കുന്നു. ഇന്ന് കള്ളുകുടിക്കാൻ പോറിനടിക്കാൻ ഗാന്ധിയെ നൽകുന്നു. ചിലർ ഓടയിൽ വീഴുന്നു. 10-ൻ്റെ നോട്ടിലും 100-ൻ്റെ നോട്ടിലും ഗാന്ധിജി ചിരിക്കുന്നു. രാഷ്ട്രപിതാവ്, പലതും സഹിക്കുന്നു. കവലകൾ തോറും പ്രതിമകളായി ഗാന്ധിജി നിൽക്കുന്നു. അതിൽ മാലകൾ ചാർത്തി ഗാന്ധിയനായി പലരും
കേൾക്കുന്നു. പത്തിന്റെ നോട്ടിലും നൂറിന്റെ നോട്ടിലും ഗാന്ധിജി ചിരിക്കുന്നു. ആ കരുണാമയന രാഷ്ട്രപിതാവ് പലതും സഹിക്കും. ഒക്ടോബർ 2-ന് ഭാരതമാകെ അവധി കൊടുക്കുന്നു. അന്ന് വിദ്യാർത്ഥികളോ കഥയറിയാതെ പുല്ലുപറിക്കുന്നു. ടീച്ചേഴ്സ് കണ്ട് ചിരിക്കുന്നു. പത്തിന്റെ നോട്ടിലും നൂറിന്റെ നോട്ടിലും ഗാന്ധിജി ചിരിക്കുന്നു. രാഷ്ട്രപിതാവ് പലതും സഹിക്കുന്നു. അമ്മമ്മയുടെ അപ്പൊ തത്തപ്പൻ നിന്നപ്പൊ തോക്കിയപ്പൊ താറപ്പ ചിന്താറോ ചട്ട വീട്ടിലെ വെളിയ വന്നപ്പൊ പോരടി മാറില്ല ചിന്താറ പോട്ട കട്ടപ്പ അമ്മമ്മ ചൊല്ലടെ ക്ലാമര പോരടി ചിന്താറ. ആരാണ് പണ്ടാറോ എന്നെ വിളിച്ചാൻ കൊടുത്തത്? ഞാനാ വിളിച്ചത് മാവേലി. നീ എന്തപ്പ പാടിയത്? ഇതൊരു നാടൻ പാട്ടാണ് മാവേലി. ഇതാണോ നാടൻ പാട്ട്? ഇത് വേറൊരു കാടൻ പാട്ട്. ഫോറിൻ പാട്ടുണ്ടോ? ഫോറിൻ പാട്ട് കേൾക്കാൻ വേണ്ടി താനാറാടോ സായിപ്പാണോ? നാട്ടിൽ പാടാൻ കൊടുക്കുന്ന എല്ലാ പാട്ടും നാടൻ പാട്ടാണ്. ഇപ്പോൾ എങ്ങോട്ട് തിരിഞ്ഞാലും എല്ലായിടത്തും നാടൻ പാട്ടാണ് മാവേലി. പാട്ടുകൾ നാലണയ്ക്ക് മൂന്നടോ നാട്ടാറെല്ലാം കേട്ട് സഹിക്കാൻ കൊടുക്കണോ? വായിൽ വരോത്തരികളോ പൊട്ടത്തരങ്ങളോ പാട്ടാക്കിയത് ഇവർ കേൾക്കാൻ കൊടുക്കണോ? നാട്ടിൽ മുഴുക്കയും കാസറ്റിൽ കേൾക്കാം നാണം വരുന്നൊറി പാട്ട് തിന്തകത്താറോ പറണി പാട്ടിനെ മെല്ലുന്ന വരികൾ നാടൻ പാട്ടെന്ന പേരിൽ കേട്ടവർ കാതു പൊത്തിക്കൊണ്ടോടാൻ കൊടുക്കും. വാങ്ങിയവർ കാശു പോയല്ലോ തോർക്കു തോന്നാസോ പണ്ടാറ തോന്നാസോ ഇത് കലയെ കൊല്ലൊക്കോപ്രായോ. തിരുമൽ ദേവ നാടൻ പാട്ടുകൾ നാദനയ്ക്കു മൂന്നടോ നാട്ടാരെല്ലാം കേട്ട് ചെയ്യാൻ കൊടുക്കണോ? വായു വറുത്തരികളോ പൊട്ടത്താരങ്ങളോ പാട്ടാക്കിയത് ഇവർ വിൽക്കാൻ കൊടുക്കുന്നല്ലോ. എന്റെ പൊന്നു ചേട്ടൻ എനിക്ക് അടുത്ത സ്റ്റോപ്പിലിറങ്ങാനുള്ള ഞാൻ കണ്ടക്ടറോട് പോയി കിടക്കണം. ഞാൻ ടിക്കറ്റ് എടുത്തിട്ടില്ല. ഞാനാ കണ്ടക്ടറെ. ഇയാളുടെ കണ്ണിൽ എന്താ മറ്റു കുത്തിട്ടുണ്ടോ? ആ വണ്ടി വിടെ ടിൻറ്റിം പോം പോം. രണ്ട് സ്റ്റോപ്പ് കഴിഞ്ഞിട്ടിറങ്ങിയാ പോരെ. ഓ എന്തൊരു ഡിമാൻഡ്! ടിങ് വണ്ടി വിടെ ടിൻറ്റിം പോം പോം. ബാലൻസ് കിട്ടിയില്ലെങ്കിൽ ആ കമ്പിയിൽ പിടിച്ചില്ലേ? അതല്ലടോ ബാലൻസ് പൈസ കിട്ടിയില്ലെന്ന്. ഇന്നാ തന്റെ ബാലൻസ്? ബാലൻസ് പൈസ ചോദിച്ചപ്പോ താൻ എന്തിനാ അവല് വരുത്തുന്നത്? ഇത് അവിലല്ലടോ അഞ്ചിന്റെ നോട്ടാ, വീട്ടിൽ കൊണ്ടുപോയി ഒട്ടിക്കെടുത്തോ. അയ്യോ ഈശ്വരാ, എന്തോരോ ആൾക്കാരാ. ഇനി ഇവർക്കൊക്കെ ടിക്കറ്റ് കൊടുത്ത് ഞാൻ ക്ഷീണിക്കും. ചേട്ടനാൾ കൊള്ളാലോ. സുന്ദരനാ ടിക്കറ്റ് എടുത്തവില്ലപ്പാ. പുറകിൽ ആരെങ്കിലും എടുത്തിട്ടുണ്ടോ? ഇല്ലെന്നേ. മുമ്പിൽ ആരെങ്കിലും എടുത്തിട്ടുണ്ടോ? ഇല്ല. ഇവരാരും എടുത്തിട്ടില്ലെങ്കിൽ പിന്നെ ഞാനായിട്ട് എന്തിനെടുക്കുന്നേ? വല്യപ്പൻ തിരക്കെടുത്തും, ആകെ തിരക്കെടുത്തും. പിന്നൊരു കാര്യം, സ്ത്രീകളുടെ സീറ്റിരിക്കുന്ന പുരുഷന്മാരുടെ പ്രത്യേക ശ്രദ്ധിക്ക്. പോലീസ് പിടിച്ചാൽ എന്റെ പേരിൽ കുറ്റമില്ല. ഞാൻ പറഞ്ഞു മാറി നിൽക്കാൻ. ടിങ് ടാൻ ടിങ്. ബസ്സിലിരിക്കുന്ന സഹോദരി സഹോദരന്മാര്, 18 മക്കൾ കോറസോടെ അച്ഛ എന്ന് വിളിക്കുന്ന ഒരു ബിഗ് ബഡ്ജറ്റ് കുടുംബത്തിലേക്ക് അംഗമാണ് ഞാൻ. സത്യമായിട്ടും എനിക്കൊരു പണി ഇല്ലാഞ്ഞിട്ടല്ല സേട്ടാ, അതെടുക്കാനുള്ള മടി കൊണ്ടാണ് സഹോദരന്മാരെ. ഈ മടി മാറ്റാൻ ഒരു ഓപ്പറേഷൻ വേണ്ടിവരുമെന്നാണ് ഡോക്ടർമാർ പറഞ്ഞിരിക്കുന്നത്. അത് മാത്രമല്ല സേട്ടന്മാരെ, 1865 ഉണ്ടായ വെള്ളപ്പൊക്കത്തിൽ എന്റെ രണ്ട് കൈകൾക്ക് പൊള്ളലേറ്റു, കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടു. വെള്ളപ്പൊക്കം പൊള്ളൽ കണ്ണിന് കാഴ്ചയില്ലായ്മ ഏത് തെണ്ടിക്കുണ്ട് ഈ മൂന്ന് ഗുണവും? കണ്ണിന് കാഴ്ചയില്ലാത്ത ഞാൻ ബസ് സ്റ്റാൻഡിലൂടെ ടി വി കണ്ടാണ് സെട്ടാ പരസ്യം പഠിച്ചത്. ആൾക്കാരെ പറ്റിക്കുന്നുടാ. ഇപ്പോഴുണ്ടടാ കണ്ണിന് കാഴ്ച, ഇപ്പോഴുണ്ടടാ കൈക്ക് പൊള്ളൽ, ഇപ്പോഴുണ്ടടാ വെള്ളപ്പൊക്കം. ഏതിരിക്കണ്ട ഈ മൂന്ന് ഗുണവും?
അയ്യോ ഈശ്വരന്മാരെ, നിങ്ങൾ എന്തീ കാണിക്കുന്നത്? അയാൾ എന്തിനാ തല്ലേ? താനൊന്നു പോടോ. ഇങ്ങനെ പോയാൽ ഈ ബസിന്റെ സർവീസ് നിർത്തി വെക്കേണ്ടി വരും. ഞാൻ എന്റെ പഴയ പണിക്ക് പോകേണ്ടി വരുന്ന തോന്നണേ. എന്താണ് തന്റെ പഴയ പണി? ഡാൻസ്. എനിക്ക് 4-3-7 പിള്ളേർ കിട്ടിയാൽ മതി. എളാങ്ക് തിരക്കെടുത്തും, പിക്കാസ് തിരക്കെടുത്തും, കൊത്തി തിരക്കെടുത്തും, 2 ചിന്നമയലുകൾ വെള്ളാരം കുഞ്ഞ് കളിയാട്ടി, തളച്ചും മെളച്ചും കളിയാട്ടി, വണ്ടി നിർത്ത ടിങ്. ആ ബസ്സിന് വലിയൊരു ബഹളം കേൾക്കുന്നുണ്ടല്ലോ. ശരിയാണല്ലോ തിരുമേനി. അതെ, ഇവിടെ എന്താ പ്രശ്നം? പുരുഷന്മാർ തിരക്കിനിടയിൽക്കിട്ടോ. മുഖമാകെ മേക്കപ്പും കാലിന്മേൽ ഹൈഹീൽഡും അകമെല്ലാം കാട്ടുന്ന ഉടുതുണിയും ചുറ്റിട്ട് ഒരു ജാതി കൂത്ത്. ഈ ഫാഷൻ ഇത് നാശം. ചാകാറായ കിളവന്മാരും നിങ്ങളെ നോക്കി പറയുന്നു പെമ്പിള്ളാരെ തോണ്ടാനായി ഫ്രണ്ടിലെ ഡോറിൽ നിൽക്കാൻ കിളികൾ തമ്മിലടി. ആരാണ്ടും തോണ്ടി, ആരാണ്ടും തോണ്ടി, ആരാണ് തോണ്ടാൻ കൊടുത്തത്? അയ്യടാ സാധനം ദേ, വെസ്റ്റേൺ ഒന്നും വേണ്ടാട്ടോ. ക്ലാസിക്കൽ സംഗീതം ഉണ്ടെങ്കിൽ മാത്രം പാടിയാ മതി. തിരുവേലി, ഇതിനെയാണോ ലൈറ്റ് ബസ് എന്ന് പറയുന്നത്? അതെന്താ അങ്ങനെ ചോദിച്ചത്? പറയടാ. അല്ല, അബിലേരും ബെബിലേരും ഭയങ്കര ലൈറ്റടി ആയതുകൊണ്ട് ചോദിച്ചതാ. അന്തിവരെ പെമ്പിള്ളേർ ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്നു. ലൈൻ ബസ്സിൽ ലൈനുണ്ടേ, ടിക്കറ്റും ഫ്രീ ഉണ്ടേ. ദിക്കില്ലേലും ബസ്സിനുള്ളിൽ ഉന്തും തള്ളും പതിവാക്കും ചില ബിരുദന്മാർ. ഈ ഉന്തും തള്ളും മുതലാക്കാനായി പെമ്പിള്ളേരും തള്ളിക്കേറും. ആരാണ്ടും തോണ്ടി, ആരാണ്ടും തോണ്ടി, ആരാടാ തോണ്ടിയത്? ആരാണ്ടും അടങ്ങി നിന്നതിരി തകച്ചിലിത്
പദ്ധതി ഉള്ളതാ. ഒച്ചവച്ചായി ആലുകൂടും അവരറിഞ്ഞായി മാഞ്ഞം പോകും. എടി സൂചേ, നീ ബ്യൂട്ടി, നീ നിന്റെ സീറ്റിൽ ആരാട തോണ്ടിയെ, ആരാട തോണ്ടിയെ സൂചിനെ തോണ്ടിയത്, ആരാട തോണ്ടിയെ മനഃപൂർവ്വം തോണ്ടിയെ ഞാനാണ് തോണ്ടിയത്. ആ ആൾക്കാരെന്താ കാലത്തന്നെ രണ്ടിന് പോവുകയാണോ പക്കത്തൊക്കെ പിടിച്ച്? അത് രണ്ടിന് പോകുന്നതല്ലോ തിരുമേനി, പട്ട് പിരിക്കാൻ പോകുന്നതാ. കൂട്ടത്തിലൊരുത്തൻ ചെവി പൊത്തിപ്പിടിച്ച് പിച്ചും പേയും പറയണ്ടല്ലോ. അത് ചെവി പൊത്തിപ്പിടിച്ച് പിച്ചും പേയും പറയുന്നതല്ല, ആ പിടിച്ചിരിക്കുന്നത് സെല്ലുലാർ ഫോണാ. എവിടെയാ പോണ? ഞങ്ങ പോണതല്ല, സെല്ലുലാർ ഫോൺ, സെല്ലുലാർ ഫോൺ. ഹലോ, ഞാൻ സെല്ലുലാറിൽ നിന്ന് സംസാരിക്കുന്നത്. അയ്യോ, സ്ഥലമല്ല, ഫോണാണ് ഫോൺ. എന്റെ നമ്പർ എല്ലാവർക്കും കൊടുത്തേക്കണം. എല്ലാവർക്കും കൊടുത്തേക്കാം. സെല്ലുലാറിന്നാണ് ഞാൻ വിളിക്കുന്നത്. ആ ഫോണിന്റെ പ്രത്യേകത എന്താടാ? ഇതാ, ആർക്കും വിളിക്കാം, അധികം കാശാവൂല. ആർക്ക് വിളിക്കണോർക്ക്? തിരുമേനി, ഇപ്പൊ അവൻ ചെവിയിലാ കൈവച്ചിരിക്കുന്നത്. അതിന്റെ ബില്ല് വരുമ്പോ കൈ രണ്ടും തലയിൽ വെക്കും. അവന്റെ കാര്യം കട്ടപ്പോ. ആളെ കണ്ടിട്ടൊരു കുട്ടി നേതാവാണെന്നാ തോന്നുന്നെ. ഇവർക്കൊക്കെ ഇതിന് മാത്രം എവിടുന്ന വരുമാനം? രാഷ്ട്രീയം ഇപ്പോൾ ഒരു തൊഴിലല്ലേ തിരുമേനി. പണ്ടൊക്കെ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ ജനസേവനമായിരുന്നു, ഇപ്പോ സ്വയം സേവനമാ. കാശുണ്ടാക്കാൻ വേണ്ടി യുവമാരി നെട്ടോട്ടം ഓടുകയല്ലേ തിരുമേനി. രാഷ്ട്രീയക്കാരുടെ ഓട്ടം, കാശു വാങ്ങി കാലുമാറ്റം, പാർട്ടി പേരിൽ നാടുമൊത്തം വിളയാട്ടം, ജനങ്ങളെ ഞെക്കി പിഴിയാനാക്രാന്തം. രാഷ്ട്രീയക്കാരുടെ ഓട്ടം, കാശു വാങ്ങി കാലുമാറ്റം, പാർട്ടി പേരിൽ നാടുമൊത്തം വിളയാട്ടം, ജനങ്ങളെ ഞെക്കി പിഴിയാനാക്രാന്തം. കവലകളിൽ മൈക്കു വെച്ചിട്ട് അവൻ അലറും, കണ്ണിൽ കണ്ട കവലകളിൽ മൈക്കു വെച്ചിട്ട് അവൻ അലറും. വായിൽ തോന്നും നുണകളെല്ലാം ഇഷ്ടനിവൻ തട്ടിവിടും, കണ്ണിൽ കണ്ട കവലകളിൽ മൈക്കു വെച്ചിട്ട് അവൻ അലറും. വായിൽ തോന്നും നുണകളെല്ലാം ഇഷ്ടനിവൻ തട്ടിവിടും. കഷ്ടിച്ചു വോട്ടു നേടി ചെയറിലിരും നീ ദുഷ്ടൻ, കഷ്ടത്തിലാക്കിടുന്നു നാട്ടുകാരെ നഷ്ടം നാടിനാകെ. രാഷ്ട്രീയക്കാരുടെ ഓട്ടം, കാശു വാങ്ങി കാലുമാറ്റം, പാർട്ടി പേരിൽ നാടുമൊത്തം വിളയാട്ടം, ജനങ്ങളെ ഞെക്കി പിഴിയാനാക്രാന്തം. അബ്കാരി പിച്ചതരും പച്ചനോട്ടു വാങ്ങിയവർ ഇഞ്ചിരി നഗരങ്ങനെ പോൽ അഞ്ചു കൊല്ലം ഭരിച്ചിടുന്നു. അബ്കാരി പിച്ചതരും പച്ചനോട്ടു വാങ്ങിയവർ ഇഞ്ചിരി നഗരങ്ങനെ പോൽ അഞ്ചു കൊല്ലം ഭരിച്ചിടുന്നു. തഞ്ചത്തിലോട്ടു തെണ്ടി വീട്ടിൽ വന്നാൽ നിന്റെ പഞ്ചാര മോന്ത ഞങ്ങൾ പഞ്ചറാക്കും, ഫ്യൂച്ചർ ഡേഞ്ചറാക്കും. രാഷ്ട്രീയക്കാരുടെ ഓട്ടം, കാശു വാങ്ങി കാലുമാറ്റം, പാർട്ടി പേരിൽ നാടുമൊത്തം വിളയാട്ടം, ജനങ്ങളെ ഞെക്കി പിഴിയാനാക്രാന്തം. ഡൂപ്പെ, കേട്ടില്ലേ നീ ആ ഓണക്കളിപ്പാട്ട്? നീ അല്ലേ പറഞ്ഞത് ഓണല്ല പാട്ടില്ല എന്നൊക്കെ, ഇപ്പൊ എന്താടാ കേൾക്കണത്? ശരിയാണല്ലോ, ആരാ പാട്ട് പാടുന്നത്? ആരാടാവോ, വാ നോക്കാം. അതെ ചേട്ടാ, ഒന്ന് നിന്നെ അവിടെ ആര് ഈ തുമ്പി തുള്ളണേ? അവിടെന്താ വേണ്ടത്? ഒരു പന. അവിടെ ഒരു പന, ഇവിടെ ഒരു തെങ്ങ്. ഇവിടെന്താ വേണ്ടത്? എനിക്കൊരു മാവ്. മാവാ? ഇതെന്താ തടക്കച്ചോട? കളിയാക്ക, കൊടലെടുക്കട്ടെ കൊടല്. ഏ അല്ലെങ്കിൽ പിന്നെ പുറത്തെടുക്കാം. ശംഭോ മഹാബലി, ശംഭോ ശംഭോ. ആരെന്നെ വിളിച്ച? ആ ശബ്ദം കേട്ട് നല്ല പരിചയമുണ്ടല്ലോ. തിരുമേനി, ഇതേ ലവൻ. ലവനോ? അപ്പൊ കുശനെവിടെ? ലവന് കുശനൊന്നുമല്ല, ലവനും ലവനും താണ്ടയെ കള്ളടിക്കുന്നു. ശംഭോ
ശംഭോ മഹാബലി എന്ന് വിളിച്ചത് ഞാനാണ്. എന്നെ മനസ്സിലായില്ല അല്ലേ? എനിക്കറിയാം എന്നെ മറക്കുന്നത്. ആവു വാലുണ്ടല്ലോ. അതെ, നീ ആകെ ക്ഷീണിച്ചു പോയല്ലോ. പഴയ മാതിരി ഞമ്മടിയൊന്നുമില്ലേ? എല്ലാം നിർത്തി. എന്താ ഞാൻ ഈ കേൾക്കണേ? കുടി നിർത്തി, വലി നിർത്തി. ഇപ്പൊ ബാഡ് ഹാബിറ്റ്സ് ഒന്നുമില്ല. എനിക്ക് സന്തോഷമായി. ഉള്ളി ഡ്രിങ്ക്സ്, ഈശ്വരാ ഉള്ളി ഡ്രിങ്ക്സ്. മോനെ മൂന്നൂപ്പി കള്ള്, മോനെ മൂന്നൂപ്പി കള്ള്. എടാ പന്നി, കുടിച്ചേണ്ട കാശാടാ. എന്നിട്ട് കള്ള് പറ. കാശില്ല മോനെ. എടോ, അവന് ആവശ്യമുള്ളത് കൊടുക്കേ. കാശിന്റെ പട്ടിലെഴുതിക്കോ. ആശാ പറഞ്ഞോട്ട് വേണം ഞാൻ കൊടുക്കാം. മൂന്നൂപ്പി കള്ള്. വെള്ളം അടിച്ചുകഴിഞ്ഞ് വളവള എന്ന് പറഞ്ഞ എന്റെ കയ്യിൽ നിന്ന് നല്ല ചളക്ക് ഇടും കേട്ടോ. ഓണത്തിന് കിട്ടിയടാ ബോണസ് എനിക്ക് നാണു. എണ്ണിയപ്പോൾ നാലു മൂന്നും ഏഴ് രൂപ. ചന്ദ്രന്റെ ഷാപ്പിന്ന് കണ്ണടിക്കാമിലായി കുമ്പിട്ട് നിന്നിട്ട് വാളു വയ്ക്കാം. ഇവിടെ കണ്ടിടൂരപ്പാട്ട് ഇവിടെ കേട്ടിട ഓണത്തല്ലി ഇവിടെ കണ്ടിട ഊരപ്പാട്ട് ഇവിടെ കേട്ടിട അന്തിയടു അന്തിയടു അന്തിയില്ലേലെന്തുമെട് ചമ്പോ നിക്കറല്ല മോനേത് ബർമുഡ ഫോറിൻ ഫോറിൻ വീട്ടിൽ നിന്നും കൊന്ത എടുത്തു വിറ്റ് തന്തി അടിക്കുന്നത് ചന്തു. ഉത്സവമാ കള്ളുകൂടി മത്സരമാ കള്ളടിക്കാ കാശുമില്ല ദാദയായ ആദർ ധനു
വന്ന പിന്നെ ഡിസ്കോയും ഡിസ്കേലടിയും അവരിങ്ങ് വന്ന പിന്നെ ഡിസ്കോയും ഡിസ്കേലടിയും ഓണത്തല്ലി ഇവിടെ കണ്ടിടാട്ട് ഇവിടെ കെട്ടിടാ ഓണത്തല്ലി ഇവിടെ കണ്ടിടാ പൂരപ്പാട്ട് ഇവിടെ കെട്ടിടാ ആ പിള്ളേര് കിടന്ന് അവിടെ തല്ലുകൂടുണ്ടല്ലോ. എന്തിനാ ഇങ്ങനെ കിടന്ന് ഇടി കൂടണേ? കുളിക്കാൻ പറഞ്ഞിട്ട് നീ ഇവിടെ കളിച്ചിറക്കാനാ? ആണുങ്ങളാണെങ്കിൽ നിനക്കെന്താ? ഇവനെ കൊണ്ട് ഞാൻ തോറ്റി. വേറൊരു കാര്യം പറയാ, നീ അവിടെ മൊട്ട വിരിയാൻ വെച്ചിട്ടുണ്ട്, വിരിഞ്ഞിട്ടോ പോയി നോക്കിയാ? അതെ, നിങ്ങക്ക് എങ്ങനെ മനസ്സിലായി മറ്റേ വിരിഞ്ഞിട്ടില്ല? എന്റെ അമ്മേ, ഓ ഇവന്റെ ആവു മോനെ, ഓണ പരീക്ഷയ്ക്ക് എങ്ങനെ ഉണ്ടായി? ജയിക്കോ? ആ ക്വസ്റ്റ്യൻ പേപ്പർ നീന്ന് തന്നെ, ഞാൻ കൊറേ ചോദ്യങ്ങൾ ചോദിക്കാം. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ സ്വർണം കണ്ടുവരുന്നത് എവിടെയാ? അതെനിക്ക്. ഇനി അടുത്ത ചോദ്യം, ഒരു കഷ്ണം പുട്ടിന് 4 രൂപ, ഒരു മുട്ടക്കറിക്ക് 5 രൂപ, രണ്ടും കൂടി കൂട്ടിയാൽ എന്ത് കിട്ടും? മായേലിക്ക് വേറെ ഭംഗിയൊന്നും ഇല്ല. ഇവന്റെ അടുത്തൊക്കെ ഈ കുരുത്ത കൊള്ളിയുടെ അടുത്തൊക്കെ ചോദ്യം ചോദിച്ചാനേ. ഞാൻ പോയിക്കോളാം. ഓണായിട്ട് ഈ കുട്ടിച്ചാത്തന്മാർക്ക് ഓണക്കോടി ഒന്നും എടുത്തില്ലേ? ഓണക്കോടി എടുക്കാൻ പോയ കഥയൊന്നും പറയുന്ന പൊന്നു ആയല്ലേ? രാജു രാധേ സാബു ബാബു ഉണ്ണിക്കുണ്ടാവാടാ മോനെ പോ
ഓണത്തിന് കോടി തയ്ക്കാൻ ചില്ലേ കാജില്ലട മകനെ തൽക്കാലം കോണമുടുത്ത് ഓണം കൊണ്ടാടണ മകനെ കടമായി ലോകം മുഴുവൻ ജീവിക്കാൻ വയ്യേ വയ്യേ പട്ടിണി 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 പട്ടിണി